ഞങ്ങൾ ടെന്റ് അടിച്ചു കഴിഞ്ഞു. ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള ചിക്കൻ അയ്യോ അതിൽ തൊട്ട് ഞെട്ടിന്റെ പണി കിട്ടു. അപ്പോ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഒഫീഷ്യലി വൈൽഡ് അറ്റ്ലാന്റിക് വേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന്. അപ്പൊ വാ നമുക്ക് വൈൽഡ് അറ്റ്ലാന്റിക് എക്സ്പ്ലോർ ചെയ്യാം, കം ഓൺ. ഞങ്ങൾ ലഞ്ച് കഴിച്ചാലോ വിചാരിച്ചിട്ടൊരു സെന്റർ, ഒരു പെട്രോൾ പമ്പിന്റെ സൈഡിലുള്ള ഒരു സെന്ററിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ സാൻഡ്വിച്ചുകളും റോളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ സ്പൈസി ചിക്കൻ ഫില്ലറ്റ് വെച്ചിട്ട് ഒരു റോള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ അവർ ഉണ്ടാക്കി തരിക. ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി വന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് കഴിച്ചു തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ടേ, ഒരു ഹാർബറിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വഴി. അവിടെയാണെങ്കിൽ നടക്കാനൊക്കെ സ്ഥലം ഉണ്ടേ. പിന്നെ നമുക്ക് ഫുഡും കഴിക്കണം. ഞങ്ങൾ നല്ല വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 3:18. ഞാൻ വാങ്ങിയത് ചിക്കൻ ആൻഡ് ബേക്കൺ മെൽറ്റാണ്. അത് ചിക്കനുണ്ട് ബേക്കണുണ്ട്. അതൊരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ കുറേ ചീസ് ഇട്ടിട്ട് അത് ചൂടാക്കി തന്നേക്കുക. അപ്പം ഞങ്ങൾ കഴിച്ചു, ഞാൻ ചെറുതായിട്ട് കഴിച്ചായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. സ്പൈസി ചിക്കൻ ഫില്ലറ്റ് ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിച്ചാണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വെച്ച്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരം എന്തായാലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നു, കുക്കിങ്ങുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു വാക്കിനിറങ്ങിയതാട്ടോ. ഇത് കിൻസെയിൽ ഹാർബറാണ്. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് കിൻസെയിൽ ലൈറ്റ് ഹൗസാണ്. നല്ല കാറ്റ് കേട്ടോ. പക്ഷെ ഇന്ന് എല്ലാവരും ജാക്കറ്റ് ഒന്നും ഇടാണ്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് തോന്നും. സംഭവം 13 ഡിഗ്രിയാണ് ഇന്ന് തണുപ്പ് കാണിക്കുന്നത്. കാറ്റില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഈ കാറ്റ് ഭയങ്കര തണുപ്പാണ്, കാറ്റിങ്ങനെ അടിച്ചു കയറുക. വേറെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ജാക്കറ്റ് എടുക്കായിരുന്നു. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് കൊറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഞങ്ങളും അത് കണ്ടിട്ട് നടന്നാ ഇവിടെ എന്തെങ്കിലും വാക്കുണ്ടായിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ എങ്ങടെ പോയിട്ടുണ്ടായിരുന്നോ അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയ കാരണം എല്ലാവരും പുറത്തുനിന്നൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ അയർഷുകാർ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇതേപോലത്തെ വെതറൊക്കെ കണ്ടു ഒരു അടിപൊളി വണ്ടി. ഏതാണാവോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സൈഡിലും മൊത്തം പാടങ്ങളാണ്. ശരിക്ക് നമ്മുടെ നാട്ടിലെയൊക്കെ പാടങ്ങൾ പോലെ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. നെല്ലൊന്നുമല്ല, നെല്ലെന്തായാലും ഇവിടെ എവിടെയും കൃഷിയില്ല, വേറെ എന്തോ പാടങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഹെഡ് സിഗ്നൽ ടവറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് ഓൾഡ് ഹെഡ് സിഗ്നൽ ടവർ. ഇപ്പോൾ ഓൾഡ് ഹെഡ് ലൈറ്റ് ഹൗസിൽ നിന്നാണ് ശരിക്കും വൈൽഡ് അറ്റ്ലാന്റിക് വേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഡൊണഗലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷ് ചെയ്യും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണഗലിൽ ഫിനിഷ് ചെയ്യും. അപ്പോ അവിടെയാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ ഇതിലേ പോകുന്നത്. അങ്ങ് അറ്റത്താണ് ലൈറ്റ് ഹൗസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാത്ത കാരണം നമുക്ക് ഇന്ന് ആ ലൈറ്റ് ഹൗസ് കറക്റ്റ് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടുന്നാണ് ശരിക്ക് വൈൽഡ് അറ്റ്ലാന്റിക് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം പുല്ല് നിറഞ്ഞിട്ടുള്ള ചെറിയൊരു മലയാണ്. ആ അവിടെ ഒരു ഐലൻഡ് പോലെയാണ് ആ സംഭവം നിൽക്കുന്നത്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കഷ്ണം മാത്രമാണ്. ഇവിടെയാണെങ്കിൽ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു പഴയ ഒരു ബിൽഡിങ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ബേർഡ്സ് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കേൾക്കാനുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ കുറേ പൂക്കളുണ്ട്. ഇതേപോലത്തെ വെറൈറ്റി പൂക്കൾ
ഇത് വൈൽഡ് ഫ്ലവേഴ്സ് ആണ്, പക്ഷെ ഭയങ്കര ഭംഗി, ചെറിയ ചെറിയ പൂക്കൾ, നല്ല നല്ല രസമുണ്ട് കാണാൻ. തുമ്പയാണ് ഇത്. ഇവിടത്തെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ചൊറിയണം തുമ്പ എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണിത്. ഏകദേശം കണ്ടു കഴിഞ്ഞാലൊക്കെ അതേപോലെ തോന്നും, പക്ഷെ ഇതിൻ്റെ ചൊറിച്ചിലുണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ ഒരു അത്തരട്ടി ഉണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയതാ, അയ്യോ അതിൽ തൊട്ട് ഞെട്ടിൻ്റെ പണി കിട്ടും. ഇതിൻ്റെ അങ്ങോട്ടാണ് നമുക്ക് ലൈറ്റ് ഹൗസിലേക്കുള്ള വഴി, പക്ഷെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കീ വഴി പോയി നോക്കിയാലോ, ഞങ്ങൾ ആ വഴി ഇങ്ങനെ ഇറങ്ങി വന്നതാ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൽ, ലൈറ്റ് ഹൗസിലേക്കുള്ള വഴിയാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഒരു മുകളിലത്തെ ഒരു കഷ്ണം മാത്രമേ ഇവിടുന്ന് കാണാനുള്ളൂ. പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ പിന്നെ താഴെ നോക്ക്, നല്ല നീല കളറിലെ കടൽ കിടക്കുന്നത്. അപ്പുറത്തെ കടലിന് കറക്റ്റ് ഇത്ര നീല കളറില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ രണ്ട് പേരും ഉണ്ട് കേട്ടോ അപ്പുറത്ത്. ഇവിടെ ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പൂക്കൾ, ബാക്കിൽ മൊത്തം പൂക്കളാണ്. നല്ല ഭംഗിയാണ്, ഒരു സ്പെഷ്യൽ തരം പൂവ്. നമ്മുടെ കൂടെ എവിടെ ഉണ്ടായിരുന്ന അവർ പോയി, നമുക്ക് ഇവിടെ വന്നിരിക്കാം. ഇവിടെ നിന്നാണെങ്കിൽ കുറച്ചുകൂടി നല്ല വ്യൂ. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു, ഞങ്ങൾ പോവാണ്. നമുക്ക് വേറൊരു വഴി പിടിച്ചാലോ, ഇതില്ലേ കേറി പോകുന്നൊരു വഴിയുണ്ട്. അതിലെ പോയാലോ, ആ ഇവിടെ കുറേ പേര് വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേ പോടാ, ഇതിലേ കയറിപ്പോ. ലീ അപ്പിക്കാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണ, ആരൊക്കെയോ ഐസ്ക്രീം കഴിക്കണ കണ്ടു. അപ്പൊ ഐസ്ക്രീം കഴിക്കണം. ആരൊക്കെയോ നല്ല ചൂടൊക്കെ അല്ലേ. ഇനി ലീ അപ്പി ഐസ്ക്രീം വാങ്ങി, സന്തോഷം കണ്ടോ. ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര പോവുകയാണ്. ഇനി നാട്ടിലെ ഐസ്ക്രീം പോലെ അല്ല കേട്ടോ, ഇവർ വൺ ലെയറായിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലീ അപ്പി സ്ഥിരം കഴിക്കാറുള്ള ഐസ്ക്രീമാണ്. എന്തതിൻ്റെ പേര്? 99. ഞങ്ങളിവിടെ ആൽഡീന്ന് പേരുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള ചിക്കൻ വേണം, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പം ഞങ്ങൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ആപ്പിൾ, ഓറഞ്ച്, പഴം, പിന്നെ നമുക്ക് ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു പാലും കൂടെ എടുത്താൽ നമുക്ക്. പാലെടുത്തോ? നമുക്ക് വലിയ പാലെടുക്കണോ ചെറുതെടുത്താൽ മതി? വല്ല കാരണവശാലും കേടായി പോയതോ. ഇപ്പോൾ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് എത്തി. എത്തി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റും കൂടി ഉണ്ട്. ഞങ്ങൾക്കൊരു അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് ഞങ്ങളുടെ വ്യൂ. കാറിൽ ടെൻറ്റിങ്ങിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്പോട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പുല്ല് കളഞ്ഞിട്ടുള്ള ചെറിയ വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ H13 എന്ന് പറഞ്ഞ നമ്പറാണ് ഞങ്ങളുടെ. അത് ഞങ്ങൾ ചോദിച്ചെടുത്തതാണ്. അതിൻ്റെ വ്യൂ അടിപൊളിയാണ്. നമ്മുടെ കടലിലേക്കുള്ളൊരു വ്യൂ ഒക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. ഇനി ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിക്കാം നമുക്ക്. തണുപ്പുണ്ടല്ലേ. ഞങ്ങൾ ഈ ടെൻ്റ് മുന്നേ ഒരു പ്രാവശ്യം മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ടേ. ഞങ്ങൾ ജാക്കറ്റ് ഇട്ടിട്ട് ടെൻ്റ് അടിക്കാം. നിന്റെ ജാക്കറ്റ്. ഇവിടെ കാറ്റുള്ള സ്ഥലമാണ്.
അപ്പം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് കാറ്റത്ത് ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ടെൻറ്റ് പറന്നു പോകും. നമ്മളെപ്പോഴും ടെൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നേരെ അടിച്ചു കൊടുക്കരുത്, ഒരു 45 degrees ചരിച്ചിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകും. ഞാനിതിങ്ങനെ ചരിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇവിടെ പുല്ലായ കാരണം പെട്ടെന്ന് കയറിപ്പോക്കോളും, ഡിക്കത്തലുള്ളത് ഇതിന് ചുറ്റിയൊക്കെ ഉണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ടെൻറ്റിൽ കിടന്നിട്ടുള്ള ലിയാപ്പി ആണെങ്കിൽ എൻ്റെ കൂടെ അല്ലേ നീ ആദ്യമായിട്ട് ടെൻറ്റിൽ കിടക്കുന്നേ. നമ്മളിങ്ങനെ ഒടിച്ചു നുറുക്കിക്കൊണ്ടുന്ന പോൾസ് ഉണ്ട്. ഇത് ഇവിടെ കണക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് കണക്ട് ചെയ്യുക. ഇനി ഇങ്ങനെ ഈ ഹുക്കുകളൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കണം. ഞങ്ങൾ 4 sides നന്നായിട്ട് പിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ സ്ട്രക്ചറിന് കുറച്ചുകൂടി സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ച് നമുക്ക് എവിടെയെങ്കിലും കെട്ടണം. ഞങ്ങൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞു, ടെൻറ്റിനകത്ത് നിങ്ങളെ കാണിച്ചതാണ്. ഇത് ശരിക്കും 3-person ടെൻറ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേർക്ക് കുറച്ചും സ്ഥലം കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് 3-person ടെൻറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. ഇനി കുഞ്ഞി എനിക്ക് ചായ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ. കുറേ നേരമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പാലൊക്കെ വാങ്ങിയത്. ഞങ്ങൾ ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് ചെയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ബാർബിക്യൂവിൻ്റെ സാധനങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റൗ. ഇത് ശരിക്കും ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇതേപോലത്തെ ചെറിയ കാട്രിജാണ് കേട്ടോ. ഇതേപോലത്തെ ചെറിയ കാട്രിജാണ്. ഗ്യാസ് സ്റ്റൗ കത്തുന്ന പോലെ തന്നെ കത്തും. ഞങ്ങൾ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എയർബഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എയർബഡിൽ എയർ അടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കയറി ഇരിക്കേണ്ടി വരും. അപ്പോൾ എയർബഡിനകത്ത് ഇങ്ങനെ കയറിയിരുന്നു ചിലപ്പോൾ ചൂടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോലോ. കാരണം ഞങ്ങൾ എയർബഡ് ഇപ്പോൾ കത്തിക്കുന്നില്ല. പക്ഷേ എയർബഡ് ഇപ്പോൾ എയർ അടിക്കുന്നില്ല. ഞങ്ങൾ ചായയൊക്കെ തിളച്ചായിരുന്നേ, കപ്പിലൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 cups ആ ചായപാത്രം എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഡിക്കാത്തലോണിന്ന് വാങ്ങിയത്. വേറെ കുറച്ച് പ്ലേറ്റുകളുണ്ട്, അതെല്ലാം കൂടിയിട്ട് ഒരു സെറ്റായിട്ടായിരുന്നേ. അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അത് വാങ്ങുക എന്നുള്ളത്. ഒരു ട്രിപ്പിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, പാത്രങ്ങളും, സ്പൂൺ എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല, ഇവിടെ തണുപ്പുണ്ട്. ഞങ്ങൾ വിചാരിച്ച സമ്മർ ആയപ്പോൾ തണുപ്പ് കുറച്ച് കുറവുണ്ടായിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ കടൽ ഇത്ര അടുത്തുള്ള കാരണമായിരിക്കും. കടലല്ല, ഇത് കായൽ പോലത്തെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നതാണ്. പക്ഷെ കടലിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ കടലിൽ നിന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. ഞങ്ങൾ ബാർബിക്യു ഉണ്ടാക്കാനുള്ള ചിക്കൻ്റെ മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാർബിക്യുവിൻ്റെ കനലൊക്കെ ആക്കാം. അപ്പോഴത്തേക്കും ഇതിൽ ഏകദേശം ഇതെല്ലാം പിടിക്കും. ഇപ്പം ബാർബിക്യുവിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കത്താനൊരു ചെറിയ പാട്, ഭയങ്കര കാറ്റാണ്. കാറ്റിൻ്റെ അല്ലാതെ ഇത് ഭയങ്കര തണുത്തായിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ കേറിയിട്ടുണ്ട്. അടയ്ക്കാൻ പോകണം. ഞങ്ങളുടെ ബാർബിക്യു ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായി. ഈ ഒരു ചെറിയ ഈ കഷ്ണത്തിൻ്റെ സൈഡ് മാത്രം കുറച്ച് കരിഞ്ഞു പോയി, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഞങ്ങൾ നാളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. Yeah.